ഹലോ നമസ്കാരം, സുൽത്താൻ പീറ്റ് സിഗ്നലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് പക്ക ഫുഡ് റിവ്യൂ ആയിട്ടാണ്. നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ ബോക്സിൽ തന്നെയാണ്. ഫുഡിൻ ബോക്സിന്റെ ഓൾറെഡി രണ്ട് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു മൂന്നാമത്തെ വീഡിയോ കുറച്ച് പുതിയ ഐറ്റംസ് വരെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വിളിച്ചു, പക്ഷേ നമ്മളാണ് ഇന്ന് എക്സ്ക്ലൂസീവായിട്ട് ഒരു കോംബോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോംബോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെയും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഫുഡാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് നല്ല ഭക്ഷണം കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുന്ന ഒരു പാലക്കാട്ടിലെ പ്രധാന ഷോപ്പാണ് നമ്മുടെ ഫുഡിൻ ബോക്സ്. ഞാൻ ഒരുപാട് തവണ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഇവരുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കാം. സംഭവം ചെറിയ ഷോപ്പാണെങ്കിലും കാര്യമായി തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും മൊജിറ്റോ അതുപോലെ തന്നെ ബർഗർ അങ്ങനത്തെ ചെറിയ ചെറിയ ഒരുപാട് ഐറ്റംസ് എന്താ പറയുക അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചാൽ അങ്ങനെ കുറച്ചധികം കാഴ്ചകൾ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണും. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയായി തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ, ഫലൂഡ 69 രൂപ, ഫ്രൂട്ട് സലാഡ് 69 രൂപ, പിന്നെന്താ മൊജിറ്റോ 40 രൂപ, മോക്ടെയിൽ 40 രൂപ, അങ്ങനെ ഒരുപാട് പുതിയ ഐറ്റംസ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ, ബിരിയാണി, നെയ്ച്ചോറ്, ചപ്പാത്തി, ചിക്കൻ പരട്ടിയത്, അങ്ങനെ നേരത്തെയുള്ള എല്ലാ ഐറ്റംസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഡിഷ് ഏതെന്ന് വെച്ചാൽ ഫ്രീക്സ് കോംബോ ആണ് ആദ്യം തന്നെ. അപ്പോൾ ഫ്രീക്സ് കോംബോനകത്ത് വരുന്നത് ഇതേണ്ടല്ലേ, രണ്ട് ഫ്രൂട്ട് സലാഡ് വരുന്നുണ്ട്, പിന്നെ രണ്ട് മൊജിറ്റോ വരുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് വരുന്നത് രണ്ട് ബർഗറാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചാർജ് ചെയ്യുന്നത് 199 രൂപീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, രണ്ട് ബർഗർ, രണ്ട് മൊജിറ്റോ, പിന്നെ രണ്ട് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നീറ്റായി തന്നെയാണ് നമ്മൾ ബർഗർ പാക്ക് ചെയ്തിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാഴ്സൽ വാങ്ങുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, വിശ്വസിച്ച് വാങ്ങാം. അതെ, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ പൈസ കുറവാണെങ്കിലും അതിൻ്റെ അകത്ത് ഫില്ലിങ്ങിൽ ഒരു കോംപ്രമൈസ് വരെ വരുത്തിയിട്ടില്ല. അത്യാവശ്യം എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെവി ടേസ്റ്റി ആയിരുന്നു, അത് ടേസ്റ്റിനെ കുറിച്ചും ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പം വിലയും കുറവാണ്, ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്. അത് തന്നെയാണ് നമ്മളുടെ ഫുഡിൻ ബോക്സിൻ്റെ ഒരു പ്രധാന ആകർഷണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൊജിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പാലക്കാടൻ ചൂടിനെതിരെ നല്ലൊരു കിടിലൻ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, ഹെവി ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ഒരു ഇതായിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡിന് അകത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, ഗ്രേപ്സ് ഉണ്ടായിരുന്നു, വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ എന്താ ചെറി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത ഒരു കിടിലൻ ഫ്രൂട്ട് സലാഡ് തന്നെയായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിന് നല്ല വർത്തായ ഒരു കോംബോ തന്നെയാണ് നമ്മുടെ ഫ്രീക്സ് കോംബോ. ഓക്കെ, തീർച്ചയായും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ ആക്ച്വലി ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ അത് ഹേം ചേച്ചി ഉണ്ടായിരുന്നു. ഹേം ചേച്ചിൻ്റെ ഹസ്ബൻഡ് ബിനോയായിട്ടാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പം അവർക്കും ഈ ഒരു കോംബോ വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഫ്രീക്സ് കോംബോ എന്ന് പറയുന്ന സമയത്ത്, അതായത് ഫ്രീക്സ് അതായത് യങ് ജനറേഷന് വേണ്ടിയിട്ടാണ് ഫുഡിൻ ബോക്സ് അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഇത് നമുക്ക് വളരെ വർത്ത്ഫുൾ ആണ്. തീർച്ചയായും ഇത്രയും ഒരു ക്വാണ്ടിറ്റി, ഇത്രയും നല്ല ഫുഡ് ഫാമിലിക്കും ഇഷ്ടപ്പെടും, തീർച്ചയായും ഇവർക്കും വളരെയധികം ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോംബോ ആണ് ഫാമിലി കോംബോ. അപ്പോൾ ഇതാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ഫുഡിൻ ബോക്സ് മാറ്റി വെച്ചൊരു കോംബോ. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കിടിലൻ ബിരിയാണി വരുന്നുണ്ട്, ഒരു സ്വീറ്റ് വരുന്നുണ്ട്, 4 ഫ്രൂട്ട് സലാഡ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ വരുന്നുണ്ട്, ചിക്കൻ കറി വരുന്നുണ്ട്, സലാഡ് വരുന്നുണ്ട്, പിക്കിൾസ് വരുന്നുണ്ട്, ദെൻ 750 ml ഒരു പെപ്സി കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഐറ്റംസ് ആണ് നമ്മളുടെ ഫാമിലി കോംബോയിലെ ഫുഡിൻ ബോക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക്, 499 രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ് നമുക്ക് വേണ്ടി ഫുഡിൻ ബോക്സ് തരുന്നത്. കണ്ടില്ലേ, ബിരിയാണിയെ കണ്ടില്ലേ, ഹെവി ഹെവി ബിരിയാണി തന്നെയാണ്, സ്വീറ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും നമുക്ക് വർത്ത്ഫുള്ളായ ഒരു കോംബോ തന്നെയാണ്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഡിഷായ ബിരിയാണിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ചില്ലി ചിക്കൻ കാണുന്ന സമയത്ത് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ ആർക്കാണെന്ന് തോന്നും. എന്തായാലും കൊള്ളാം, അടിപൊളി ചില്ലി ചിക്കൻ ആണ്. പിന്നെ അപ്പോൾ ബിരിയാണി നമുക്ക് എന്തായാലും നോക്കാം. ബിരിയാണി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ബിരിയാണി കൊടുത്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസ് ഇല്ല, അതായത് വില കുറഞ്ഞൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല, ടേസ്റ്റിലാണെങ്കിലും ക്വാണ്ടിറ്റിയിലാണെങ്കിലും. 2 പീസ് ഫുള്ള് ചിക്കനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കാണുവാൻ അടിപൊളിയാണ്, ബാക്കി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. നമ്മൾ പ്ലേറ്റിലേക്ക് ബിരിയാണി കൊട്ടിയപ്പോൾ കണ്ട ക്വാണ്ടിറ്റി ഉണ്ടോ, അതായത് നമ്മളുടെ പ്ലേറ്റ് നിറയെ ബിരിയാണിയാണ്, അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കനും എല്ലാം കൂടെ ആയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും. നമുക്ക് ഫാമിലിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കോംബോ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഫാമിലി കോംബോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലേ, സ്വീറ്റ് ആണെങ്കിലും പെപ്സി ആണെങ്കിലും ഫ്രൂട്ട് സലാഡ് ആണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വർത്തായ ഒരു കോംബോ തന്നെയായിരുന്നു ഫാമിലി കോംബോ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യാൻ നമ്മളോട് പറഞ്ഞ ഫുഡിൻ ബോക്സിനോട് പ്രത്യേക നന്ദി നമ്മൾ അങ്ങോട്ട് അറിയിക്കുന്നു. കാരണം ഇത്രയും വർത്തായ കോംബോ നിങ്ങൾക്ക് വേണ്ടി നമ്മളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അതായത് നമ്മൾ ഫ്രൂട്ട് സലാഡും കഴിച്ചു, കഴിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായും നല്ല ഫുഡായിരുന്നു അല്ലേ? പിന്നെ അതുപോലെ നമ്മുടെ ഫ്രീക്കി കോംബോ ഉണ്ടായിരുന്ന നമ്മുടെ എന്താ പറയുക, ബർഗർ ആണെങ്കിലും മൊജിറ്റോ ആണെങ്കിലും ഫ്രൂട്ട് സലാഡ് ആണെങ്കിലും ഹെവി ആയിരുന്നു. ബർഗർ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ? നല്ല വലിപ്പം ഉണ്ടായിരുന്നു, നല്ല ബർഗർ ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു, ഹെവി ടേസ്റ്റി ആയിരുന്നു. അപ്പം ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ല പ്രോഡക്റ്റ്, ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ തീർച്ചയായും. പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലി കോമ്പോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു പെപ്സി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ സലാഡ് ഉണ്ടായിരുന്നു, പിക്കിൾസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കൂട്ടം ഐറ്റംസ് വളരെ കുറഞ്ഞ പ്രൈസിൽ. നാല് ഫ്രൂട്ട് സലാഡ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? അതെ തീർച്ചയായും, എല്ലാ ഫ്രൂട്ട്സും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി ആണെങ്കിലും ഫുൾ ബോക്സ്, ഫുൾ ബോക്സ് ബിരിയാണി. അതെ, രണ്ട് പീസ് ചിക്കൻ വരുന്നുണ്ട് അല്ലേ? അതെ, രണ്ട് പീസ് ചിക്കൻ വരുന്നുണ്ട് തീർച്ചയായും. അപ്പം എന്തായാലും ഈ ഒരു കുറഞ്ഞ പൈസക്ക് ഇത്രയും ഐറ്റംസ് പാലക്കാട് വേറെ ഒരു ഷോപ്പിലും അവൈലബിൾ ആയിരിക്കില്ല അല്ലേ? ഉറപ്പല്ലേ? തീർച്ചയായും. പിന്നെ മറ്റു വീഡിയോ പോലെ ഈ വീഡിയോയിൽ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മളുടെ കൽമണ്ഡലം ചെന്നാൽ വഴി പോകുന്നവർ അല്ലെങ്കിൽ ഫുഡ് ബോക്സിലേക്കായി വന്നാൽ നമുക്ക് ഒരു നഷ്ടമില്ല, കാരണം ഇത്രയും കുറഞ്ഞ പൈസക്ക് ഞാൻ എഗെയിൻ എഗെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സ്ഥലത്തും കിട്ടില്ല, അത് ഞാൻ 100% ഉറപ്പ് തരുന്നു. കാരണം നമ്മളിപ്പം അധികം എന്താ പറയുക ഒരുപാട് റെസ്റ്റോറൻസ് ഒക്കെ റിവ്യൂ ചെയ്തു, പക്ഷേ ഇത്രയും ഒരു കുറഞ്ഞ പൈസക്ക് ഇല്ല. അപ്പൊ എന്തായാലും സൊമാറ്റോ സ്വിഗ്ഗി അവൈലബിൾ ആണ് തീർച്ചയായും. അതും കൂടെ നമ്മൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഇപ്പം നമുക്ക് ക്രീം ഹോളിക്സ് ഫുഡ് ഇൻബോക്സ് അല്ലേ? അതെ, ക്രീം ഹോളിക്സ് ഫുഡ് ഇൻബോക്സ് തീർച്ചയായും തീർച്ചയായും. അതുപോലെ സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗിയിലാണെങ്കിലും കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡയറക്റ്റുള്ള ഹോം ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ല വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടമാക്കണം, മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ സുൽത്താൻ ബേറ്റ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.